ലഹരിയോട് ഗുഡ്ബൈ പറഞ്ഞ കുട്ടികളുടെ ഫ്ളാഷ് മോബും റാലിയും തെക്കേ വാഴക്കുളത്ത് നടന്ന പരിപാടികൾ ശ്രദ്ധേയം. തടിയിട്ടപ്പറമ്പ് പോലീസിന്റെ സഹകരണത്തോടെയാണ് തെക്കേ വാഴക്കുളം സ്കൂളിലെ കുട്ടികൾ ഇതുപോലെ ഒരു പരിപാടിയിൽ ഏർപ്പെട്ടത്. ലഹരി നിർമാർജന യജ്ഞം 2022 ഭാഗമായാണ് തടിയിട്ടപ്പറമ്പ് പോലീസ് സ്റ്റേഷനും തെക്കേ വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ചേർന്ന് ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചത്. തെക്കേ വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കുട്ടികളും മറ്റ് വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരുമാണ് ഈ ലഹരി വിരുദ്ധ റാലിയിൽ പങ്കാളികളായത്. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സോണിയ സേവിയർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KM സിറാജ് എന്നിവർ ചേർന്ന് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ന് ലഹരിക്കെതിരെ പോരാടുക എന്നതാണ് നമ്മുടെ എല്ലാം ലക്ഷ്യമായിട്ട് വരേണ്ടത്. സേ നോ ഡ്രഗ്സ്, ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് സമൂഹം മുഴുവനും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഒരു യജ്ഞം നമ്മുടെ കുട്ടികളിൽ നിന്ന് തന്നെ ആരംഭിക്കുകയാണ്. SPC കേഡറ്റുകൾ തടിയിട്ടപ്പറമ്പ് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഈ യജ്ഞം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. പിന്നീട് തെക്കേ വാഴക്കുളം ജംഗ്ഷനിൽ കുട്ടികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബ് ശ്രദ്ധേയമാവുകയും ചെയ്തു. തടിയിട്ടപ്പറമ്പ് പോലീസ് ഇൻസ്പെക്ടർ കേഴ്സൺ വി മർക്കോസ് ഫ്ളാഷ് മോബ് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾക്ക് ആശംസകളുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോയും ചടങ്ങിൽ പങ്കാളിയായി. അധ്യാപകരായ ഫൈസൽ ബിൻ മുഹമ്മദ്, EK ചന്ദ്രിക, PN സോമൻ, ഡ്രിൽ ഇൻസ്ട്രക്ടർ VS ഷിഹാബ് തുടങ്ങിയവരാണ് ഇതുപോലൊരു ലഹരി വിരുദ്ധ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. നമ്മുടെ നാട് ഇന്ന് ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ഒരു വലിയൊരു വിപത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തികൾക്കും അതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു ഏറ്റവും അത്യാവശ്യ ഘട്ടത്തിലാണ് നാം ഉള്ളത്. അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് തടിയിട്ടപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ്റെ CA നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗത്ത് വാഴക്കുളം ആ സ്കൂളിൻ്റെ HM ഉൾപ്പെടെയുള്ള അധ്യാപകരും അവിടുത്തെ SPC കേഡറ്റ്സുകളും എല്ലാവരും ഒരുമിച്ചുകൊണ്ട് നമ്മുടെ ഈ നാടിനെ ലഹരി വിമുക്തമാക്കുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു പ്രോഗ്രാമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി തുടർന്നും നമ്മുടെ ഈ പ്രവർത്തനത്തിൽ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുന്നു. ന്യൂസ് ബ്യൂറോ വാഴക്കുളം.